80 അടി അടിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ആരോപണം നടത്തിയവനെ 80 അടി അടിക്കണം. എന്തുകൊണ്ടാണ് ഈ നിയമം എന്തുകൊണ്ടാണ് ഈ നിയമം ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്? വ്യഭിചാരം കൊണ്ട്, വ്യഭിചാരോപണം കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന അപമാനം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇസ്ലാം ആ തിന്മയോട് കാണിക്കുന്ന വെറുപ്പിന്റെ ആഴമാണ് അതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നത്. അത്രയും വലിയ മഹാപാതകമാണ് സഹോദരന്മാരെ. ഇതിന്റെ ഗൗരവം അത്രയുമാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അത്ര വെറുപ്പോടുകൂടെ ഇസ്ലാമി തിന്മയെ നോക്കിക്കണ്ടിട്ട് മതകീയ സമൂഹങ്ങളൊക്കെ തന്നെ വളരെ വെറുപ്പോടുകൂടെ ഈ തിന്മയെ നോക്കിക്കണ്ടിട്ട് മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഇത് തിന്മയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സാക്ഷി മുഴുവനും പറയുന്നു അവരോട് ഇത് മ്ലേച്ഛമാണ്, രതിവൈകൃതങ്ങൾ സമൂഹത്തിന്റെ നന്മക്ക് ദൂഷ്യമാണ്, സമൂഹത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന മഹാപാതകമാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ നോക്കൂ, ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ വാദിക്കുകയാണ്. അവരെന്താ പറയുന്നത്? ഇത് ഞങ്ങൾക്കൊരു തൊഴിലായി അനുവദിച്ചു തരണം, ഇത് ഞങ്ങൾക്കൊരു തൊഴിലായി അനുവദിച്ചു തരണം, ഇതിലെന്താണ് ഇത്ര കുഴപ്പം എന്ന് പറയുന്ന ഒരു വിഭാഗം വേഷവൃത്തിക്ക് വേണ്ടി ഗവൺമെന്റുകളോട് ഭരണകൂടങ്ങളോട് അനുവാദം ചോദിക്കുന്ന, അതിനുവേണ്ടി സമരം നടത്തുന്ന, അങ്ങനെ പല രാഷ്ട്രങ്ങളും അതിനുവേണ്ടി സമ്മതം വരെ നൽകിക്കഴിഞ്ഞു. സെക്സ് വർക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു അവരുടെ അവരെ. വേശ്യകൾ എന്നവരെ പറയാൻ പാടില്ല, വേശ്യകൾ എന്നിവരെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. ഞങ്ങളെ വേശ്യകൾ എന്ന് വിളിക്കരുത്, ഞങ്ങളെ ലൈംഗിക തൊഴിലാളികൾ എന്നേ വിളിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ സെക്സ് വർക്കേഴ്സ് ആകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ സംഘടനകളുണ്ട്, ഞങ്ങൾക്ക് അവകാശങ്ങൾ വേണം. അധ്യാപകൻ വായ കൊണ്ട് ജോലി ചെയ്യുന്നത് പോലെ, മറ്റുള്ള മനുഷ്യന്മാർ അധ്വാനിക്കുന്നത് പോലെ, ഞങ്ങൾ ഞങ്ങളുടെ ഗുഹ്യസ്ഥാനം കൊണ്ട് ലൈംഗിക അവയവം കൊണ്ട് അധ്വാനിക്കുന്നു, അതിലെന്താണ് ഇത്ര തെറ്റെന്ന് വാദിക്കുന്ന ഒരു ലോകം. എന്തൊരു വിചിത്രമായ ലോകമാണ് സഹോദരന്മാരെ. എവിടെയാ നമ്മൾ ജീവിക്കുന്നത്? മനുഷ്യരെത്ര വഴികെട്ടുപോയി, മനുഷ്യരെത്ര മ്ലേച്ഛന്മാരായി പോയി. സഹോദരന്മാരെ ചിന്തിച്ചു നോക്കൂ, എത്രത്തോളം വൃത്തികെട്ട സമുദായമാണ്, എത്രത്തോളമാണ് ലൈംഗിക രംഗത്ത് ഈ മനുഷ്യന്മാര് വഴികെട്ടുപോയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരുപക്ഷേ ജീവജാലങ്ങളെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലല്ലേ മനുഷ്യന്റെ ഗവനം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂലര് പ്രവചനം നടത്തിയിട്ടുണ്ട്, അവസാന കാലമാകുമ്പോ എന്റെ സമുദായത്തിൽ, ഈ സമുദായത്തിൽ പ്രചരിക്കുന്ന, പ്രചുര പ്രചാരം നേടുന്ന തിന്മകളെ കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ പറയുമ്പോ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വ്യാപകമായി വ്യഭിചാരം വ്യാപകമായി ഈ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടും. ഏതുവരെ? വഴിവക്കിൽ വരെ വ്യഭിചാരം നടക്കുന്നത് നിങ്ങൾ കാണും. അങ്ങനെ ഒരു അവസ്ഥ എന്റെ സമുദായത്തിൽ ഉണ്ടാകും, അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു ലജ്ജയുമില്ലാതെ നിർലജ്ജമാണവർ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ഈ വർക്കിനെ അംഗീകാരം നൽകണേ, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശം നൽകണേ. തെരുവിലിറങ്ങുകയാണ്. വിചിത്രമായ ലോകം തന്നെയല്ലേ. നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താ? വ്യഭിചാരവുമായി ബന്ധപ്പെട്ട തിന്മകളാണ് ഇന്ന് ലോകത്ത് പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഫാഹിഷത്തുകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ്, അല്ലേ? പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ലൈംഗിക അരാജകത്വങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ മുസ്ലിമിനെയും ഇന്ന് വല്ലാതെ വേദനിപ്പിക്കും. പ്രൈമറി തലങ്ങളിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ കൈകളിൽ നിന്ന് അധ്യാപകന്മാര് പിടിച്ചെടുക്കുന്നത് വൃത്തികെട്ട ചിത്രങ്ങളുള്ള സീഡികളാണ്. പത്രങ്ങളിലൂടെ നാം വായിക്കുകയാണ്, വൃത്തികെട്ട ചിത്രങ്ങളുള്ള സീഡികളാണ് പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൈകളിൽ നിന്ന് അധ്യാപകന്മാർ ക്ലാസ്സിൽ വെച്ച് പിടിക്കുന്നത്. ഒന്ന് നോക്കൂ നിങ്ങൾ, എവിടെ എത്തിയിരിക്കുകയാണ് ഈ സമുദായം? എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? മാത്രമാണോ സഹോദരന്മാരെ? ഇന്ന് നോക്കൂ നിങ്ങൾ, ടെക്നോളജികൾ വർദ്ധിച്ചപ്പോ മൊബൈലുകളിൽ നിന്ന് മൊബൈലുകളിലേക്ക് വൃത്തികെട്ട അശ്ലീല ചിത്രങ്ങളാണ് ഇന്ന് പകർന്നു കൊടുക്കുന്നത്, കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാപ്പ ഗൾഫിലാണ്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കുട്ടികളെ മൊബൈൽ വേണം എന്ന് പറയുമ്പോ, എന്റെ കുട്ടിയല്ലേ മൊബൈലില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ചിട്ട് നല്ല ആധുനിക സൗകര്യങ്ങളുള്ള, ടെക്നോളജിയുള്ള, ബ്ലൂടൂത്ത് പോലെയുള്ള സംവിധാനങ്ങളുള്ള മൊബൈലുകൾ കുട്ടികളുടെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ കൈകളിൽ കൊടുത്തിട്ട് ഇന്ന് നോക്കൂ നിങ്ങൾ, ക്ലാസുകളിൽ അധ്യാപകന്മാർ അധ്യാപനം നടത്തുന്ന സന്ദർഭങ്ങളിൽ പോലും അതാ ബ്ലൂടൂത്തുകൾ വഴി മൊബൈലുകളിൽ നിന്ന് മൊബൈലുകളിലേക്ക് നീല ചിത്രങ്ങളാണ് കുട്ടികൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എവിടെയാ നമ്മൾ ജീവിക്കുന്നത്? ഇന്റർനെറ്റിലൂടെയുള്ള ചങ്ങാത്തം ഇന്ന് വലിയ അപകടമാണ് സൃഷ്ടിക്കുന്നത്. ഇന്റർനെറ്റിലൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് എവിടെയാണ് ഇന്ന് എത്തിച്ചു നിൽക്കുന്നത്? ഇന്റർനെറ്റിലൂടെ ചങ്ങാത്തത്തിലൂടെ മുസ്ലിം വീടുകളിൽ നിന്നാണ് പെൺകുട്ടികൾ ചാടിപ്പോകുന്നത്. എന്താണ് കാരണം? ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗം. വെബ് ക്യാമറകളിലൂടെ രണ്ട് ലോകത്തിരുന്നു കൊണ്ട് രണ്ടുപേരും തങ്ങളുടെ നഗ്നഭാഗങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ്. എന്നിട്ടവർ പറയുകയാണ് നിർലജ്ജം, ഞങ്ങളെല്ലാം കഴിഞ്ഞു, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞു. ഏതിലൂടെയാ നിർവഹിച്ചത്? വെബ് ക്യാമറകളിലൂടെ, ഇന്റർനെറ്റിലൂടെ തങ്ങളുടെ ആവശ്യ നിർവഹണം കഴിഞ്ഞു എന്ന് നിർലജ്ജം ലോകത്തോട് പറയാൻ മടിക്കാത്ത ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് സഹോദരന്മാരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് ഈ സമൂഹം എത്തി നിൽക്കുന്നത്? ആലോചിച്ചു നോക്കോ. സ്വന്തം ബീജത്തിൽ പിറന്ന സ്വന്തം മകളെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടി, തങ്ങളുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മടിക്കാത്ത പിതാക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം. അതല്ലേ ഇന്ന് അവസ്ഥ. കേരളത്തിൽ നോക്കു നിങ്ങൾ, എന്തൊരു വാർത്ത വരുമ്പോഴും ലൈംഗിക പീഡനങ്ങളുടെ വാർത്തകൾ, ബലാത്സംഗങ്ങളുടെ വാർത്തകൾ. നമ്മുടെ കേരളം ലൈംഗിക രംഗത്ത് കുത്തടിഞ്ഞ വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമാധാനിക്കാൻ കഴിയുമോ? നമുക്ക് ആശ്വസിക്കാൻ കഴിയുമോ? എവിടേക്കാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിങ്ങനെ ഈ രൂപത്തിലുള്ള വ്യഭിചാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ സ്വവർഗാനുരാഗികൾ മറുഭാഗത്ത് അവരവകാശപ്പെടുകയാണ്, സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുകയാണ് സ്വവർഗാനുരാഗികൾ. പല രാഷ്ട്രങ്ങളും സ്വവർഗ വിവാഹം നിയമം മൂലം അനുവദിച്ചു. പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും സ്വവർഗ വിവാഹം നടത്തുന്നുണ്ട്, നടത്തപ്പെടുന്നുണ്ട്. സാമൂഹ്യ രംഗത്തെ അതിന്റെ വലിയ പ്രയാസങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ പീഠത്തിൽ നിന്നുണ്ടായ വാർത്ത, നമ്മുടെ രാജ്യത്തിൽ നിന്നുണ്ടായ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതെന്താ? ഡൽഹി കോടതി വിധി നടത്തി കഴിഞ്ഞു. എന്താ വിധി നടത്തിയത്? സ്വവർഗരതി അത് കുറ്റവിമുക്തമാക്കി. സ്വവർഗരതിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കുറ്റമില്ല, അത് ക്രിമിനലല്ല. അങ്ങനെ അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുസ്ലിമേ, നീ ആലോചിച്ചോ, നീ ചിന്തിച്ചോ, നീ വല്ലാതെ വ്യസനിക്കേണ്ട നേരമാണ്. നിന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടേണ്ട ഒരവസ്ഥയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ സഞ്ചാരമോർത്തുകൊണ്ട് സ്വവർഗരതി അത് നിയമം മൂലം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വവർഗരതിയിൽ ഏർപ്പെട്ടാൽ ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റമാണെന്ന് പ്രഖ്യാപിക്കാൻ, അവർക്കെതിരെ കുറ്റം ഫയൽ ചെയ്യാൻ ഇനി അധികാരമില്ല. നമ്മുടെ രാജ്യത്തു നിന്നുണ്ടായ വിധിയാണ്. നോക്കു നിങ്ങൾ, ഈ വിധി വന്നപ്പോ എന്താ ഉണ്ടായത്? സ്വവർഗാനുരാഗികളായ, സ്വവർഗരതികളിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെന്താ ചെയ്തത്? അവരാഹ്ലാദിച്ചു, അവരമ്പരുന്നു. അവരുടെ അമ്പരപ്പാണ് സാംസ്കാരിക ബോധമുള്ള ആളുകളെ അമ്പരപ്പിക്കേണ്ടത്. അവരെന്താ ചെയ്തത്? ഈ വിധി ഇങ്ങോട്ട് വന്നപ്പോ സ്ത്രീകളെ മീഡിയകളിലൂടെ നമ്മൾ കണ്ടതാ, വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാ, സ്ത്രീകൾ എന്താ ചെയ്തത്? ലജ്ജയില്ലാതെ സ്ത്രീകൾ അവർ എന്തു ചെയ്തു? മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യൻ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, ലോകത്ത് സ്വവർഗരതി ഉണ്ടായത് മുമ്പ് ഒരു ജനതയുടെയും മാതൃകയില്ലാത്ത സധൂം ജനത മാത്രമാണ് സ്വവർഗരതിയിൽ ഏർപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ജനതയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സൊഡോമി എന്ന് പറയുന്നത്. സ്വവർഗരതിയെ കുറിച്ച് സധൂം ജനത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, അവരാണ് പുരുഷന്മാരുടെ അരികിലേക്ക് തങ്ങളുടെ ആഗ്രഹ താല്പര്യത്തിന് വേണ്ടി, തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിച്ചത്. അല്ല തന്നെ അവരെ കുറിച്ച് പറഞ്ഞത്, ലോകത്താരും ചെയ്യാത്ത ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവർത്തനമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് പറഞ്ഞത്. നീ നോക്കൂ, നിങ്ങൾ എന്താ അവരെ ചെയ്തത്? വിശുദ്ധ ഖുർആൻ പറയാണ്, ഫലമാജ അംബ്രുന ജാൽന ആലിയഹ സാഫിലഹ വഅംതർന അലൈഹ ഹിജാരതം മിൻ സിജീലിം മൻദൂദ്. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 82-ൽ കാണാം. ഫലമാജ അംബ്രുന, നമ്മുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, ജാൽന ആലിയഹ സാഫിലഹ, സദൂം ജനതയെ എന്താ റബ്ബ് ചെയ്തത്? അവരെ കീഴ്മേൽ മറിച്ചു. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്തത്? ഇത് സമൂഹത്തിന്റെ ഭദ്രതയെ തകർക്കുന്നതാണ്.
ഇത് കുടുംബജീവിതത്തിന് തുരങ്കം വെക്കുന്നതാണ്, ഇത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ ഇനി ലോകത്ത് അവസാനിപ്പിച്ചുകൂടാ, ലോകത്ത് അവശേഷിപ്പിച്ചുകൂടാ. അല്ലാഹു ജഅൽനാ ആലിയഹാ സാഫിലഹാ, അവരെ കീഴ്മേൽ മറിച്ചു. വഅംതർനാ അലൈഹാ ഹിജാറതൻ മിൻ സിജ്ജീലിം മൻദൂദ്, ചുട്ടുപഴിപ്പിച്ച പ്രത്യേകമായ ഒരു കല്ല് കൊണ്ട് അവരുടെ മേൽ മഴ വർഷിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവർക്കല്ല കൊടുത്ത ശിക്ഷയുടെ അടയാളം മാഞ്ഞുപോയിട്ടില്ല. സഞ്ചാരികൾ കണ്ട് ഞെട്ടുകയാണ്, ഗവേഷകന്മാര് കണ്ടത്ഭുതപ്പെടുകയാണ്. ചാവുതടാകം ഇന്നും ലോകത്ത് ഒരു ദൃഷ്ടാന്തമായി അവശേഷിക്കുകയാണ്. എന്ത് ചെയ്തതിന്റെ പേരിലാ? തെമ്മാടിത്തം പ്രവർത്തിച്ചതിന്റെ പേരിൽ. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വിധി പുറപ്പെടുവിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലുള്ള തെമ്മാടിത്തങ്ങൾ മുഴുകിയ ആളുകൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാഠമായി, നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള ഒരടയാളമായി ഇന്നും ഈ അടയാളം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അവരെ നശിപ്പിച്ച റബ്ബ് നിങ്ങളെയും നശിപ്പിക്കും. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകരുത് എന്നാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലൂത്ത് നബി അലൈഹിസ് ഇസ്ലാമിന്റെ ജനത ചെയ്ത പ്രവർത്തനം ചെയ്യുന്നവൻ, ലാനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, മൂന്ന് പ്രാവശ്യം പറയുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ചെയ്ത ഈ വൃത്തികെട്ട സമ്പ്രദായം ചെയ്യുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. സാരമാണോ സഹോദരന്മാരെ? പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് പലപ്പോഴും വ്യഭിചാരത്തിന്റെ ഗുരുതരാവസ്ഥ അറിയാതെ പോകുന്നു. ഏതൊരു വ്യഭിചാര പ്രശ്നത്തിൽ, വ്യഭിചാര കുഴപ്പങ്ങളിൽ പിടിക്കുമ്പോഴും, ഏതൊരു ലൈംഗിക പീഡനങ്ങളിൽ പിടിക്കപ്പെടുമ്പോഴും, പെൺവാടിഭങ്ങളിൽ പിടിക്കപ്പെടുമ്പോഴും നമ്മുടെ സമുദായത്തിലെ മെമ്പർമാരുടെ വാർത്തകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ കണ്ട ഒരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇതൊക്കെ വായിക്കുമ്പോൾ മുസ്ലിമിന്റെ മനസ്സ് വല്ലാതെ ാണ് എന്താണ് വാർത്ത? മാധ്യമത്തിൽ കണ്ട വാർത്തയാണ്. എന്താണ് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഇത്ര ഗൗരവത്തോടുകൂടെ ഈ വിഷയം ഇസ്ലാം പഠിപ്പിച്ചിട്ടും നമ്മുടെ സമുദായം ഇതിനെ ഗൗരവമായി പലപ്പോഴും കാണുന്നില്ല. എന്താണ് വാർത്ത? പെൺവാണിഭം താത്ത കീഴടങ്ങി. ആരാണ് ഈ സമുദായത്തിലെ താത്തയെ കുറിച്ചാ പറയുന്നത്? ഈ സമുദായത്തിലെ മെമ്പർമാരെ കുറിച്ചാ പറയുന്നത്? ഒരു പുരുഷൻ പോലുമല്ല. നിർലജ്ജം പെൺവാണിഭം നടത്തി സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ താത്തയെ കുറിച്ചാ പത്രം എഴുതിയത്. സഹോദരന്മാരെ, സുദീർഘമായ വാർത്തയാണ്, അല്പം ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്താ സംഭവം? തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പിടിയിലായ പെൺവാണിഭ സംഘത്തിന്റെ നടത്തിപ്പുകാരി താത്തയെന്ന നെടുമങ്ങാട് സ്വദേശിനി നസീബ 48 അഭിഭാഷകനൊപ്പം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനിടെ മയങ്ങി വീണ ഇവരെ മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഉറക്ക ഗുളിക കഴിച്ച ശേഷമാണ് ഇവർ സ്റ്റേഷനിലെത്തിയതെന്നാണ് സൂചന. ഇനി നോക്കൂ നിങ്ങൾ, ഇവരൊക്കെ ചെയ്ത തെമ്മാടിത്തം എന്താണ് ഇവർ ചെയ്തത്? കഴിഞ്ഞ ദിവസം പിടിയിലായ സ്ത്രീകളിൽ നസീബയുടെ സഹോദരിയും ഉൾപ്പെട്ടിരുന്നു. നഗരത്തിൽ വർഷങ്ങളായി പെൺവാണിഭം നടത്തിവരുന്ന സംഘത്തിന്റെ മുഖ്യകണ്ണിയാണ് താത്തയെന്നാണ് പോലീസ് പറയുന്നത്. സഹോദരി ഭർത്താവുമായി ചേർന്നായിരുന്നു പെൺവാണിഭം ആരംഭിച്ചത്. വീടുകൾ വാടകക്കെടുത്താണ് പെൺവാണിഭം നടത്തിവന്നത്. പിന്നീടത് കാറുകളിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കലിലേക്ക് മാറി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് പിന്തുടർന്നു വന്നത്. മുമ്പ് പല പെൺവാണിഭ സംഘങ്ങളും പിടിയിലായപ്പോഴും താത്തയുടെ പേര് ഉയർന്നതാണ്. എന്നാൽ ഉന്നത ഇടപെടൽ മൂലം ഇല്ലാതായി. പോലീസിലെ ചില ഉന്നതരാണ് അന്നൊക്കെ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്നത്. ഇപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ചും കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതൊരു വ്യക്തിയെ അപഹസിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്ന് സമുദായത്തിന്റെ ഗമനമാണ് നമ്മൾ ഈ വാർത്തകളിലൂടെ വായിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ തിന്മ ചെയ്ത ആളെ, ഈ തെറ്റ് ചെയ്ത ആൾ, അയാൾക്ക് പരലോകത്ത് ലഭിക്കപ്പെടുന്ന ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി പറയുകയാണ്. അവിടുന്ന് ഒരിക്കൽ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വപ്നം കാണുകയാണ്. വ്യഭിചരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടാളുകൾ എൻ്റെ അടുക്കൽ വന്നു, രണ്ടാളുകൾ എൻ്റെ അരികിൽ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്.